സിദ്ധാർത്ഥ് ഒരു സ്റ്റുഡൻ്റാണ്, അതേസമയം സൈഡായിട്ട് ഒരു ജോബും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം സിദ്ധാർത്ഥ് ഇരുന്ന് ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലായി, അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? എന്തുകൊണ്ടാണ് ഇവനിതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അവൻ്റെ മെൻ്ററായിരുന്ന വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത് അവൻ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു. അവൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് സാർ അവനോട് പറഞ്ഞു, നിന്റെ എനർജി എന്ന് പറയുന്നത് പല വഴിക്ക് ചിതറി തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ ഫോക്കസ് നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഫോക്കസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്, ഫോക്കസ് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സാറവന് 5 പോയിന്റുകൾ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങൾ അവൻ ശീലിക്കാൻ തുടങ്ങിയതോടെ അവൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അവൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ പുതിയൊരാളായി മാറി. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു ആപ്പ് പരിചയപ്പെടാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വായന നമ്മുടെ ലൈഫിനെ ഒത്തിരി മാറ്റും, ഒത്തിരി എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ. പക്ഷേ പലർക്കും വായിക്കാൻ മടിയാണ്, വായിക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പ്രതിലിപി FM. ഇതൊരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ്. 9 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഇതിൽ കഥകൾ അവൈലബിളാണ്, സ്റ്റോറീസ് അവൈലബിളാണ്. ഹൊറർ, റൊമാൻസ്, ത്രില്ലർ, കിഡ്സ്, അങ്ങനെ ഒരുപാട് ജോണറിലുള്ള കഥകൾ നമുക്കിഷ്ടമുള്ള പോലെ നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്കിതിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയും. സെർച്ച് ടാബ് ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള കഥകൾ കണ്ടുപിടിക്കുക, അതുപോലെ ഓഫ്ലൈനായി കഥകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മുടെ സമയവും സൗകര്യവും അനുസരിച്ച് കേൾക്കുക, ഒരു കഥ നിർത്തിയിടത്തു നിന്ന് തന്നെ വീണ്ടും വരുമ്പോൾ റിസ്യൂം ചെയ്യുക. ഇങ്ങനെ കഥ കേൾക്കുക എന്ന് പറയുന്നത് ഒരുപാട് എളുപ്പവും അതുപോലെ തന്നെ എൻജോയബിളുമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രതിലിപി FM. തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക, കഥകൾ കേൾക്കുക, കഥകൾ ആസ്വദിക്കുക. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എനർജി നഷ്ടപ്പെട്ടു പോകാതെ ഫോക്കസ് തിരിച്ച് ജീവിതത്തിൽ ബിൽഡ് ചെയ്യാൻ വിശ്വനാഥൻ സാർ സിദ്ധാർത്ഥിന് പറഞ്ഞുകൊടുത്ത ടിപ്സ് എന്തൊക്കെയായിരുന്നു? 1 സാർ പറഞ്ഞുകൊടുത്തു, പ്ലാൻ യുവർ ഡേ. അതായത് ഒരു ദിവസത്തിന് 2 മോഡുകൾ ഉണ്ടാകണം. 1 പ്ലാനിംഗ് മോഡ്, 2 ഡൂയിങ് മോഡ്. പ്ലാനിംഗ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ദിവസം തുടങ്ങുന്ന സമയമാണ്, അല്ലെങ്കിൽ ദിവസം അവസാനിപ്പിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ ഒരു പേപ്പറും പേനയും എടുത്ത് അന്നത്തെ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന്, അന്നത്തെ നമ്മുടെ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുന്ന, ഇത് നമുക്ക് ദിശാബോധം തരികയാണ്. ആ ദിവസത്തിലെ സമയം എങ്ങോട്ടാണ്, എനർജി എങ്ങോട്ടാണ്, ഫോക്കസ് എങ്ങോട്ടാണ്, ഈ പ്ലാനിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. പലരും മടി പിടിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കും ചിതറിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു സമയം കിട്ടുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ പ്ലാനിങ് ഫേസിലിരുന്ന് നമ്മൾ കൃത്യമായി 3 ഞാൻ പഠിക്കുന്നു, അത് കഴിഞ്ഞുള്ള 1 ഞാൻ ഈ കാര്യം ചെയ്യുന്നു, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യത്തിനും എത്ര സമയം ഏകദേശം വേണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ഡയറക്ഷൻ കിട്ടും. അതുകൊണ്ട് ദിവസത്തെ 2 മോഡായിട്ട്, പ്ലാനിങ് മോഡായിട്ടും ഡൂയിങ് മോഡായിട്ടും ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 2 കാര്യമാണ് അവോയ്ഡ് മാക്സിമം ടെംപ്റ്റേഷൻസ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും മത്സരിക്കുന്നുണ്ട്. ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും ഒരുപാട് നമ്മുടെ ഫോക്കസിനെ നശിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ടെംപ്റ്റേഷൻസ് കുറയ്ക്കുക എന്നുള്ളത്. നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ള വിൽ പവർ വളരെ ലിമിറ്റഡ് ആണ്. അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക, അതിന് ഏറ്റവും കുറച്ച് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കെന്തെങ്കിലും പഠിക്കാനിരിക്കണമെങ്കിൽ നമ്മുടെ ഫോൺ മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെക്കുക. ഈ ഫോൺ എന്ന് പറയുന്നത് ഒരു ടെംപ്റ്റേഷൻ അല്ല, അതൊരു 1000 ടെംപ്റ്റേഷൻസിൻ്റെ വാതിലാണ്. നമ്മളിനി അടുത്ത് വെക്കുമ്പോൾ എന്താണ് പ്രശ്നം? നമുക്കത് പെട്ടെന്ന് എടുക്കാൻ തോന്നും, അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളങ്ങനെ എന്തിനെങ്കിലും വേണ്ടി എടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലും അറിയാതെ ആ ഒരു ഫ്ലോയിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിലെല്ലാം എളുപ്പമാണ് നമ്മൾ ആ കയറുന്ന സമയം, ആ ഫോൺ എടുക്കുന്ന സമയം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു സമയത്തെ, ആ ഒരു ബിഗിനിങ്ങിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. ഇനി 3 കാര്യമാണ് ബ്രേക്ക് ഡൗൺ യുവർ ടാസ്ക്സ്. അതായത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന കാര്യം വളരെ ചെറുതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ അശ്രദ്ധയോടെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വലിയൊരു സംഭവം എടുത്തിട്ട്, വലിയൊരു പ്രവൃത്തി എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കും നമ്മുടെ ബ്രെയിനിനും അത് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ ചെറിയ പാർട്സ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു പുസ്തകം വായിക്കണോ, വെറും 1 മാത്രം വായിക്കുക, ആ ഒരു ഫോക്കസ് മാത്രം ഇടുക. നമുക്കൊരു വർക്ക് ചെയ്യണോ, ആ വർക്കിനെ പല പീസുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പല കാര്യത്തിലേക്ക് ഒരുമിച്ച് തലയിടുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെ, പക്ഷേ അതൊരു തെറ്റായ ചിന്തയാണ്. സോ ഡോണ്ട് ഓവർലോഡ്, ബ്രേക്ക് ഡൗൺ യുവർ ടാസ്ക്. 4 കാര്യമാണ് പ്രാക്ടീസ് റീഡിംഗ്. റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടാസ്ക്കാണ്, ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ബ്രെയിൻ നമ്മൾ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു.
ഒരു സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങാൻ, അതിൻ്റെ ചിന്തകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് റീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മറ്റ് പല കാര്യങ്ങളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ അത്രമാത്രം ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ റീഡിങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ ശരിക്കും പിടിച്ചു നിർത്താനൊരു കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ റീഡിങ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് പല കാര്യത്തിലും ഫോക്കസ് ചെയ്യാനുള്ള ശക്തിയും കൂടും. അഞ്ചാമത്തെ കാര്യമാണ് ഡു ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ദിവസം മുഴുവൻ ചടഞ്ഞുകൂടിയിരിക്കാനും അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അലസമായിട്ടിരിക്കാനുമൊക്കെ നമുക്കൊരു ടെംപ്റ്റേഷനുണ്ട്. അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക്, അത് പുറത്തിറങ്ങി നടക്കുന്നതാകട്ടെ അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നതാകട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ശരീരം ഒന്ന് ഹീറ്റപ്പാക്കി ഒന്ന് സ്വെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊരു വ്യായാമം നമ്മുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നതിനും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കവും നമുക്ക് അത്യാവശ്യമാണ്. ബോഡി നന്നായിട്ട് ചൂടാവുക എന്നുള്ളതും ബോഡി അതുപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതും അത്യാവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ സിദ്ധാർത്ഥ് തൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ തുടങ്ങിയതോടെ അവൻ്റെ ലൈഫ് മാറി മറിഞ്ഞു. നമ്മുടെ ലൈഫിലും പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമായിട്ട് കിടക്കുന്നത് നമുക്ക് ഈ ഒരു ഫോക്കസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ലൈഫിലും ഈ ചേഞ്ചസ് നമുക്ക് കണ്ടു തുടങ്ങും. സോ വൺസ് മോർ ദ 5 പോയിൻറ്സ്: പ്ലാൻ ദ ഡേ, അവോയ്ഡ് ടെംപ്റ്റേഷൻസ്, ബ്രേക്ക് ഡൗൺ ദ ടാസ്ക്, പ്രാക്ടീസ് റീഡിംഗ്, ഗെറ്റ് പ്രോപ്പർ എക്സസൈസ് ആൻഡ് സ്ലീപ്. പ്രതിലിപി FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.